ഹലോ നമസ്കാരം ഫ്രണ്ട്സ്, ഞാനാണ് പ്രവീഷ്, കെ ജി എസ് വേളിൽ നിന്നാണ്. ഞാനൊരു പുതിയ കൂട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പ്രാവശ്യം വന്നിരിക്കുന്നത്. അതൊരു 50 കോഴിയുടെ കൂടാണ്. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു, ഡബിൾ ഡെക്കർ, ഡബിൾ സൈഡ്, അധികം സ്ഥലം കുറവുള്ളവർക്കുള്ള ഒരു കൂടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് എറണാകുളത്ത് പരവൂരിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു 5 അടി നീളം, 4 അടി വീതി മുട്ടക്കോഴിനായിട്ടും കൂടുതൽ അളവ് നമ്മൾ വെച്ചിട്ടുണ്ട്. സാധാരണ 20 ഇഞ്ചാണ് മുട്ടക്കോഴിക്ക് വയ്ക്കാറ്. അപ്പോൾ അത് 2 അടി 2 അടി, രണ്ട് സൈഡ് എഗ്ഗിട്രയും ഡബിൾ സൈഡ് എഗ്ഗിട്ര ഡബിൾ ഡെക്കറാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ എല്ലാം പഴയ പോലെയാണ്. 1.5 അടി ഹൈറ്റിൽ നമ്മൾ റൂഫ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കൂട്. 2 സൈഡ് എഗ്ഗിട്ര ഡബിൾ ഡെക്കറാണ്. അപ്പോൾ 50 കോഴിനായതാണ്ട് ഇടണാണ് ഇത്. എല്ലാം നമ്മൾ ഫ്രെയിം ചെയ്ത് നല്ല രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നത്. തലയൊക്കെ പുറത്തിട്ട് ഫുഡ് കഴിക്കുമ്പോൾ തല പിടിച്ചു വലിക്കാതിരിക്കാനും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ നല്ല ഫ്രെയിം ചെയ്ത് നല്ല രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ 4 സൈഡ് ഡോറ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ അകത്ത് ഭാഗങ്ങൾ. അപ്പോൾ നിപ്പിൾ സിസ്റ്റം, ഡ്രിപ്പറ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം വേസ്റ്റായി പോകാതിരിക്കാൻ ഡ്രിപ്പറിൽ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. വെള്ളം അതിൽ വന്ന് വീണ അത് അവർ തന്നെ അതിൽ നിന്ന് തന്നെ കൊത്തി കുടിച്ചോളും. പിന്നെ ഇത് 2 സൈഡ് എഗ് ട്രൈയാണ്. അപ്പോൾ മൊത്തം 8 കള്ളികൾ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ കള്ളിയിൽ 6 കോഴിനോടെന്നും പറഞ്ഞിട്ടാണ് അത് ചെയ്തേക്കുന്നത്. 50 കോഴിയുടെ കൂടാണ്. പിന്നെ താഴെ ഇതാ 4 ഇഞ്ച് ഗ്യാപ്പിട്ട് നമ്മൾ ഷീറ്റാണ് വിരിച്ചുകൊടുത്തിരിക്കുന്നത്. കാലൊന്നും പിടിച്ചു വലിക്കില്ല. ഡബിൾ ലെയർ മെഷുണ്ട്. 3 ഭാഗവും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 20 ഇഞ്ച് ഹൈറ്റാണ്. 4 അടി വീതി ഉണ്ട് ടോട്ടൽ കേട്ടോ. അപ്പോൾ ഇത് കണ്ട സൈഡൊക്കെ നമ്മൾ നല്ല നീറ്റായിട്ട് ഷീറ്റ് വെച്ച് കവർ ചെയ്തിരിക്കുകയാണ്. മുട്ടൊന്നും കൊത്തി കുടിക്കാനൊന്നും പറ്റില്ല കാക്കിക്ക അല്ലെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ വന്ന് മുട്ട ഇവിടെ വന്ന് കിടക്കുമ്പോൾ കോഴിക്ക് തന്നെ കൊത്തി പിടിക്കാനൊന്നും അങ്ങനെയൊന്നും കാര്യങ്ങൾക്കൊന്നും പറ്റില്ല. പിന്നെ വെള്ളം നമുക്കിടയ്ക്ക് മാറ്റാൻ, ഫ്ലഷ് ചെയ്ത് കളയാൻ ഒരു ടാപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടെയ്നർ, ഇതിൽ നിന്നാണ് വെള്ളം കാര്യങ്ങൾ പാസ് ചെയ്യുന്നത്. റൂഫ് കാര്യങ്ങളൊക്കെ ഇതാണ്. കറുവോട് ഷീറ്റാണ്. ചൂട് അത്ര പെട്ടെന്നൊന്നും അകത്തേക്ക് എത്തില്ല. അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അടുത്ത കൂടായിട്ട് അടുത്ത് തന്നെ വരുന്നതായിരിക്കും കേട്ടോ. ശരി.